ചെമ്മാടാണ് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് മൂന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കൂടെയുള്ള രണ്ട് സഹോദരന്മാരാണ്. ഇവരാണ് ഈ വിമാനം കാക്കിയിരിക്കുന്നത്. നമ്മളെ ജുനൈദും ആഷിഫും. ഇതാണ് ആഷിഫ്, ഇതാണ് ജുനൈദ്. സിക്കർ വർക്ക്, അതിന്റെ സിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മൂപ്പനാട്ടോ. അപ്പൊ അതിന്റെ ആദ്യം തന്നെ വിമാനത്തിന്റെ കാഴ്ച കാണാല്ലേ, എന്തിനു ശേഷം എങ്ങനെ പറത്തി എന്നുള്ളത് കാണട്ടോ. ഇന്ത്യൻ എയർ ആണ്, എയർ ഇന്ത്യ അല്ല. ഇന്ത്യൻ എയർ ഇന്ന് പറത്താൻ പോകണേ ഫുള്ളായിട്ട് ബാഗിന്റെ എല്ലാ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ് ആണോ കോൺഗ്രസിന്റെ കൂടെയോ? അപ്പൊ നമുക്ക് അവിടെ ഉണ്ടല്ലേ, ഓക്കെ റെഡി സെറ്റ് എന്ന് പോട്ടെ. അപ്പുറത്ത് പോലെ അപ്പൊ ജുനൈദും സാദിഖ് ആസിഫ്. നമ്മള് പണ്ട് കാണിച്ചിരുന്ന ഓരോ വീഡിയോ അല്ലേ. അതെ, വെള്ളത്തിലെ വർത്തന. അപ്പന്നേ നമ്മളന്നേ ചെമ്മാടാണുള്ളത്. ചെമ്മാട് സ്വതന്ത്രദിനമായിട്ട് വന്നതായിരുന്നു. ഇത് ഏത് തോടാ ആസിഫ്? അത് പോണം ആണോ? സെറ്റപ്പ് സ്ഥലാട്ടോ. അതൊക്കെ തോണിയൊക്കെ ഉണ്ട്. ആ ചാടിക്കോ ചാടിക്കോ ചാടി. ആ ഞാൻ നിൽക്കാം, ഞാൻ നിൽക്കാം, ഒക്കെ ചാടും. ഇവിടെ എല്ലാം ചാടും. നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന നമ്മളെ വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമത്തിലൂടെ എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഭായിമാരാണ് ഇത് മൊത്തമായിട്ട് ഇവിടെ കൊത്തുന്നൊക്കെ. നോക്കി, ഇത് കണ്ടപ്പോ പെട്ടെന്ന് അടുത്തൊരു കാഴ്ച ഓർമ്മ വന്നിട്ട്. അതുണ്ടോ ഈ ഒരു സൈഡിലൊക്കെ ഫുള്ള് പാടത്തും കൃഷിക്കൊക്കെ ഇപ്പൊ ഭായിമാരാണ് മൊത്തട്ടോ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. വിമാനം കണ്ടോ കേട്ടോ, അതൊന്ന് പറക്കുന്നതിന് മുമ്പായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളെ ഫ്ലാഗിന്റെ എല്ലാ ഡിസൈനും അശോക ചക്രം അതുപോലെ തന്നെ കളറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. വിമാനത്തിന്റെ എല്ലാ സെറ്റപ്പിൽ തന്നെ കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. അതിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഉണ്ട്. ഇത് വിമാനം ചരിക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. രണ്ട് സൈഡിലും ഉണ്ടോ ഇതേപോലെ? എന്തായാലും പേര് എലിറോൺസ്. അതുപോലെ ഇതിനോ റഡാറ്, എലിവേറ്റർ, അതൊക്കെ ഒന്ന് പഠിക്കാനായി. അപ്പൊ വിമാനം നമ്മള് അതിന്റേതായ രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് അല്ലേ. ടേക്ക് ഓഫ് ചെയ്യാനുള്ള സമയമായി. എല്ലാ നിർദ്ദേശങ്ങളും കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറത്തിയാൽ മാത്രം മതി. റെഡി അല്ലേ പൈലറ്റ്? ഇവിടെ പൈലറ്റ് വരുന്നുണ്ട് ബാക്കില്. അപ്പൊ റൺവേയിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇതാണ് റൺവേ കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് ഇതിൽ വെച്ചിട്ടാണ് പറക്കും. സെറ്റല്ലേ പൈലറ്റ്? കോ പൈലറ്റോ ഒക്കെ റെഡി. വിമാനം റെഡി ആയി കഴിഞ്ഞു. 3, 2, 1, 0. വിമാനം അതാ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാ സൂപ്പർ. നമ്മള് യാത്ര തുടങ്ങുകയാണ്. അടുത്ത യാത്രയിലേക്കാണ് കടന്നിരിക്കുന്നത്. അടിപൊളിയല്ലേ. ഓ പറന്ന് ആകാശം മുട്ടിട്ടോ. നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ടല്ലേ. അടിപൊളി. ഇവിടെ സൂമിങ് ആണ്, കുറച്ച് കഴിഞ്ഞാൽ കാണൂല. ഓ കിട്ടില്ല കേട്ടോ. എത്ര ഹൈറ്റ് എന്നറിയോ? അടിപൊളിയായിട്ട് കുറച്ചും താത്തിരിക്കല്ലേ. അപ്പൊ ഇന്ത്യനാരെ നമ്മൾ പറത്തിയിരിക്കുകയാണ്. പൈലറ്റ് അവിടെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതൊക്കെ എത്ര ഹൈറ്റ് വരെ പോകടാ? കണ്ടോണ്ട് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ അതാ ഹൈറ്റ് വരെ നമുക്ക് ഉണ്ടാവും. പിന്നെ ഡിസ്റ്റൻസ് പറഞ്ഞാല് നമുക്ക് ഇവിടുന്ന് കുറച്ച് ലോങ് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഏതാ ശരിക്കും തിരിച്ചറിയില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ കഴിയുന്ന പോലെ കുറച്ച് ലോങ് ഉണ്ടായിട്ട് അതിനനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ അത്യാവശ്യം കണ്ണിന് കാഴ്ച കിട്ടുന്ന എത്ര ദൂരം പറക്കാം? ഇതിന് എത്ര വേറെ പൊങ്ങുന്നുണ്ടോ റിമോട്ടിന്? അപ്പതാ വിമാനം അങ്ങനെ തായെന്ന് പറഞ്ഞോണ്ടിരിക്കാണ്. നോക്കിട്ടോ അതിന്റെ കാഴ്ചകൾ കണ്ടോളി. കുറെ വിട്ടായതുകൊണ്ട് സൂം ചെയ്തെടുത്തോണ്ട് തന്നെ ലാൻഡിങ്. ലാൻഡിങ് ഒന്നും ഓളിച്ചിട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോട്ടോ. അവിടെ നിന്നിട്ട് ലാൻഡിങ് കുറച്ച് ഇട്ട് കൊണ്ടേക്കണല്ലേ. കാറ്റുണ്ടാവും ഓക്കെ. നമുക്ക് മാക്സിമം നോക്കാം. ഒന്നാമത് ഇതിന്റെ വെയിറ്റിന്റെ പ്രശ്നമാണ് അല്ലേ. കേട്ടോ 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 ലാൻഡിങ് ആണ്, ലാൻഡിങ് ആണ്, കാറ്റാണ് പ്രശ്നം. പക്ഷേ നമ്മൾ ലാൻഡ് ചെയ്യും ഉറപ്പാ. ഇല്ല ഓക്കെ അടുത്ത ലാൻഡ് ചെയ്യാം. പൈലറ്റ് മാറി ഇങ്ങനെ അല്ലേ. പൈലറ്റ് മാറി 25 മിനിറ്റ് ലൈറ്റ് ആയിരിക്കുന്നതാണ്. അടുത്ത് നോക്കാം. ചാർജ് ഉണ്ടല്ലോ അല്ലേ. ലാസ്റ്റ് ലാസ്റ്റ് കാറ്റുണ്ടായോണ്ട് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടും ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ വേലയ്ക്ക് വരാനും മാറിക്കോളാം. എടുത്തോളി
കേട്ടോ അത്രയും കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവര് ലോഞ്ച് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇറക്കിക്ക അതാണ് ലാൻഡിങ്. അപ്പൊ വിമാനം സുരക്ഷിതമായിട്ട് ഇവിടെ തന്നെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവര്. ഇതുണ്ടാക്കിയ വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ, ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളാണ്, നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ വീഡിയോ വരെ ചെയ്തതാണ്. പിന്നെ ഇവരെ ഇതിനു മുമ്പ് കുറെ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളീയർ, കേരളത്തിന്റെ ഒരു വിമാനം ഇറക്കിയ ആളുകൂടി ആളുകളോട് കേട്ടോ. അപ്പൊ എത്ര വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടോട്ടല്? നമ്മളെ മലപ്പുറത്തിന്റെ സ്വന്തം പൈലറ്റ്, അതുപോലെ തന്നെ വിമാനം ഉണ്ടാക്കുന്ന ആൾക്കാരും എല്ലാം ഓൾ റൗണ്ട് ആണ്. കൺട്രോൾ റൂം പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ കണ്ണിന് എത്തുന്നവരെ നോക്കി അതേ പറത്തും, അതിനപ്പുറത്ത് പിന്നെ കഴിയാത്തോണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും ജുനൈദിനും ആഷിഫിനും. നമുക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു കാഴ്ച അന്ന് നമ്മളെ കൂടെ അല്ലേനില്ല. എന്തായാലും ഇവരെ കൂടെ സെറ്റപ്പ് ആയിട്ട് ഒപ്പം തന്നെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇവരുടെ കഴിവിനെ നമ്മൾ മാനിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിലായിട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോ കാണാം, ബൈ.